മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ക്യാൻസർ വന്നു. ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്നാമത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്കൊരു 4 ദിവസം കഴിഞ്ഞ കീമോ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ ആദ്യത്തേന് നന്നായിട്ട് പ്രാർത്ഥിച്ചു, രണ്ടാമത്തേനും ഞാൻ മെഴുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചു, മൂന്നാമത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു നിന്റെ വേഷം കെട്ട് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ, നീ എന്താ കളിക്കുക? അപ്പം ആരോടാ? ദൈവത്തിനോട്. മറ്റു നമ്മളിങ്ങനെ എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണം, നമ്മുടെ ആളുകൾ മുഴുവൻ അങ്ങനെയാണ് രക്ഷപ്പെടുത്തണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവൻ നല്ല പേടിയും ഭയവും ഉള്ളവനാണ്, ഇവനെങ്ങനെയാണുള്ള ഇതിപ്പോൾ ഞാൻ ഇത് പറഞ്ഞ വഴിക്കുണ്ടല്ല എനിക്ക് മാറി തുടങ്ങി, മനസ്സിലായി മനസ്സിലായി ഇവനേതായാലും നമ്മുടെ അടുത്ത് ഈ കേസ് നടക്കില്ല. അപ്പം ഇത് പറയുമ്പോൾ ഇപ്പം പദ്ധതി ഉള്ള ആളുകളുണ്ട്, പള്ളിയിലുള്ള ആൾക്കാരോ അല്ലാത്ത അവർ, അയാളുടെ ഒരു സംസാരം കേട്ട എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് അയാൾ പറഞ്ഞത്. ദൈവത്തിന് വാണിയും കൊടുക്കണമെന്നു അയാൾ, അയ്യോ അയ്യോ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല. മാത്രമല്ല അയാളുടെ അഹങ്കാരം കൊണ്ടാണ് അയാളത് പറയുന്നത്. ഇതിന് ദൈവം എന്തെങ്കിലും കൊടുക്കും, അങ്ങനെയില്ല ഇല്ല. അവര് വിചാരിക്കുന്നത് അങ്ങനെയാണെന്ന്, അങ്ങനെയല്ലല്ലോ. നമുക്കൊക്കെ ദൈവവിശ്വാസവും നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പറയുമ്പോൾ അതൊരു നേരം പോക്കിന് വേണ്ടി അങ്ങനെ പറയാണ്. നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ശരിയായിരിക്കാം, എത്ര നാളായി ഇങ്ങനെ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ രക്ഷപ്പെടുത്തണം, നേരെ നീ രക്ഷപ്പെടുത്തി നീ കിട്ടുട്ടെ നിനക്ക് എന്ന് പറയാ, അടികൊള്ളു കൊച്ചുങ്ങളെയൊക്കെ വാൺ ചെയ്യുന്ന പോലെ, അത്രേ ഉള്ളൂ അതിന്റെ. അതെന്താണെങ്കിലും ആ ഒരു പോസിറ്റീവ് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടനിൽ മാത്രമേ അത്രയായിട്ട് ആ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്, ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു വൈബ് ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലാണെങ്കിലും ലൈഫിലാണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കരമായിട്ട് അത് ആ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചാൽ തന്നെ ഞാൻ ശരിക്കും ബ്ലാങ്ക് ആയിട്ടാണ് ഈ ഒരു സംസാരത്തിന് വന്നത് തന്നെ. പക്ഷെ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തോ ഒരു എനർജി നമുക്കറിയാതെ ചേട്ടൻ്റെ പോസിറ്റിവിറ്റി നമുക്കും കൂടി കിട്ടുകയാണ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ താത്തരുത്. മറ്റേ കാര്യം പറഞ്ഞു വൈഫ് എങ്ങനെയുണ്ട്, ചേച്ചി എങ്ങനെയുണ്ട്, ചേച്ചിനെ കൊണ്ടൊന്ന് വയ്ക്കണം ഇവിടെ, വേണ്ടല്ലോ വേണ്ട 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 വേണ്ട, ഞാൻ കുറച്ചും കൂടെ അടുത്തിരിക്കണോ? വേണ്ട. തിരുവോണവും കാര്യങ്ങളും ഒക്കെയാണ്, വലിയ ആഘോഷങ്ങളൊന്നുമില്ല നമുക്ക് ഇപ്രാവശ്യവും ഇല്ല. 2 വർഷമായിട്ട് അങ്ങനെയൊക്കെ പോയി, ഇച്ചിരി പമ്മലോടുകൂടി എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരാഘോഷങ്ങളും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും തിരുവോണമൊക്കെ ആയിട്ട് മക്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മക്കൾ, എനിക്ക് എത്ര മക്കളുണ്ടെന്നറിയാം? ഒരു മകൻ, അവൻ്റെ പേര് സോണറ്റ് എന്നാണ്. അവ കല്യാണം കഴിച്ചു, രശ്മി എന്ന് പറയുന്ന അതാണ് അവൻ കല്യാണം കഴിച്ചു. അവൾക്ക് ഇരട്ടകളാണ്, ട്വിൻസ്. ഒരാളുടെ പേര് അന്ന, ഒരാളുടെ പേര് ഇന്നസെന്റ്. മോന്റെ പേര് ഇന്നസെന്റ് ഇന്നസെന്റ് തന്നെയാണ്. അപ്പം എൻ്റെ അടുക്ക ഒരാൾ ചോദിച്ചു ഇങ്ങനെ അതെന്താ ഇന്നസെന്റ് എന്ന് ഇട്ടേന്ന്. ഞാൻ പറഞ്ഞ അയൽക്കത്തെ തട്ടാൻ മണിക്കുട്ടൻ്റെ പേരിടാൻ പറ്റുമോ എൻ്റെ മോൻ്റെ കുട്ടിക്ക്? എന്താണ് നീ പറയണേ? അയാൾ പറഞ്ഞു നിർത്തി അറിയാതെ ചോദിച്ചു പോയതാ. അപ്പോൾ താനെങ്ങാനതിങ്ങനെ ചോദിക്കുന്നു ഞാനൊരു അപകടത്തിലും പെടൂല്ലാത്ത ആളാണ്. അപ്പൊ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും അയാൾക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. അതെ, ഇത് ഒരു പറഞ്ഞത് കാര്യമാണല്ലോ പറഞ്ഞത്. അതെ, പറഞ്ഞത് കാര്യമാണെങ്കിലും അതിനകത്തൊരു നേരം പോക്കാണ് ആൾക്കാർ ഉദ്ദേശിക്കുള്ളൂ, അല്ല എൻ്റെ അഹങ്കാരം അല്ല ആലോചിക്കില്ല. അപ്പൊ അവരിപ്പോ ഇത്തവണ SLC പാസ്സായി, മനസ്സിലായോ? അപ്പോൾ അത് നമുക്കും വലിയ നിലയ്ക്ക് കൊണ്ടാടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനും പാസ്സായിട്ടില്ല, എൻ്റെ മകനും പാസ്സായിട്ടില്ല, കടത്തിവിട്ടിരിക്കുകയാണല്ലോ. കടത്തിവിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലത്തെ പോലെ ആയിരുന്നുവെങ്കിൽ എക്സാം ഉണ്ടായില്ല. അങ്ങനെയാണ് ആ കുട്ടികൾ പാസ്സായത്. അപ്പൊ ഞാൻ അത് എൻ്റെ ഭാര്യയുടെ അടുക്ക പറഞ്ഞു ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എക്സാം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ 2 പിള്ളേരും പാസ്സായ, കുഴപ്പമില്ലാതെ പഠിക്കവര് 2 പേരും പാസ്സായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ ചെന്ന്? അപ്പൊ ആലീസ് പറഞ്ഞതാണ് ചിലപ്പോൾ നമ്മൾ കൊച്ചാവണം. ആലീസ് പറയാ അതെങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ തോറ്റ ആളെങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ പാസ്സാവുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്, മനസ്സിലായില്ലേ? അപ്പം ആ ഹസ്ബൻഡ് സംസാരിച്ചു. അപ്പം ഹസ്ബൻഡിന് ഓക്കെ എന്നല്ല, ഒരു ഭാര്യ എന്നുള്ള സ്ഥിതിക്ക് ഒരു പരിധിയില്ല കുത്തി നോവിക്കുന്നതിന്. ഞാനൊരു MP ആയിരുന്നു, അതെ, 10-18 വർഷം അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടു നടന്ന ആളാണ്. പണ്ട് മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു, പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒറ്റടിയാണ് അവള് ഇങ്ങനെ എന്തെന്ന് നിങ്ങൾക്കൊരിക്കലും ആകാൻ പറ്റില്ല. അത്രേ 8 പാസ്സായി കഴിഞ്ഞിട്ട് നേരെ 10ാം ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. 9 കൂടിയൊക്കെ ഞാൻ പിന്നൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ചിരിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു. ഈ രണ്ട് കുട്ടികൾ, എന്റെ മകൻ, അതായത് മകന്റെ ഭാര്യ, ആലീസ് ചേച്ചിയോടൊപ്പം ഓഡിയൻസ് കൂടുതലുണ്ടായിരുന്നു. പേരുണ്ടായിരുന്നു. മാത്രമല്ല ആ കുട്ടികളോ അവരൊക്കെ ആരൊക്കെ ഇന്നിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടോ അപ്പനാകെ കുഴപ്പം. അങ്ങനെ ഈ സ്വന്തക്കാരിയൊക്കെ വിളിച്ചിട്ട് മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഒരു വലിയമ്മ, അതിനെന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവരെന്നെ വിളിച്ചു വൈകുന്നേരം ഒരു 9 മണി. അപ്പം ആ വലിയമ്മ ലേശം കഴിക്കും. ഹലോ, നീ എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. ആ, എനിക്ക് 90 വയസ്സായി. നിനക്ക് അപ്പോൾ ഒന്ന് വിളിച്ചിടയ്ക്ക് അന്വേഷിച്ചൂടെ? അപ്പം ഞാൻ ഒന്നും ഇല്ല, ഇല്ല അങ്ങനെയല്ല എങ്ങനെയല്ല, നീ വിഷമിക്കണ്ട. അവൾ പലതും പറയും ആലീസ്, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 2-3 കല്യാണങ്ങൾ മുടങ്ങിപ്പോയിതാ, മനസ്സിലായില്ല. അപ്പോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവര് എന്നോട് പറഞ്ഞു. സംഭവം വേറെ ഒന്നുമല്ല, വേറെ ആൾക്കാർ ലവ് ഉണ്ടായിട്ടോ മറ്റോ ഒന്നല്ല, അല്ലാത്ത ചില കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായതാണ്. അല്ലാണ്ട് ഇവള് നിന്റെ അടുക്ക പറഞ്ഞത് ഇവൾക്ക് അവരിഷ്ടമല്ലാണ്ടെന്ന് അല്ല, ഇവരന്ന് കൊടുക്കാന്ന് പറഞ്ഞ സ്വർണം കുറവായിരുന്നു, അങ്ങനെ ഓരോന്നും എൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു. ഞാൻ പിന്നെ അത് തിരിച്ചു പറയാൻ പോയില്ല. കാരണം മറ്റത് തന്നെയാ വലുതായി കിട്ടിയത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ചില സംഭവങ്ങൾ വരും. ഇതിപ്പോ ഞാനും തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിൽ പറഞ്ഞു. ഇനിയിപ്പോ ഇത് ടിവിയിൽ വന്നിട്ട് ആൾക്കാർ ഇത് കൊണ്ടുനടക്കണേ കൊണ്ടുനടക്കട്ടെ, നമ്മളെന്താ പറയാ? അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആലിസാനി ഭയങ്കര പൊളിയാണല്ലേ മൊത്തത്തില്? ആ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ചിലതൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പണ്ട്. അത് ഞാൻ ആലീസ് പറഞ്ഞത് ഇതാണ്, ഈ ഞാനീ നമ്മൾ സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ 16-ാം തീയതി വരാം, ഞാൻ വരും തിരിച്ച് ഷൂട്ടിങ്ങിന് പോയി. അപ്പം ചിലപ്പോൾ ഷൊർണൂരാവാം, ചിലപ്പോൾ അത് കോഴിക്കോട്. അപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാലും ഈ ഷൊർണൂരോ ഇരിഞ്ഞാലക്കുട ഷൊർണൂരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ വരില്ല. വരാത്ത കാരണം അങ്ങനെ വരാനുള്ള വണ്ടി എൻ്റെ കയ്യിലില്ല, കാറില്ല, അതിൻ്റെ. അപ്പോൾ മമ്മൂട്ടി എറണാകുളത്ത് നിന്ന് ഷൊർണൂരൊന്ന് ഷൂട്ടിങ് കഴിഞ്ഞാൽ അയാൾ എറണാകുളത്തേക്ക് പോകും. ആൾക്ക് വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാൻ ആളുണ്ട്, സുഖമായിട്ട് അവർ പോകും. പക്ഷെ നമ്മുടെ കയ്യിൽ ഒക്കെ ചരക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് അവസാനം ഒരു 10, 16, 18 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ 18-ാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് 20-ാം തീയതിയാണ്. അപ്പം മുഖമൊക്കെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും ഞാൻ വന്നതിന് ശേഷം. അപ്പം അങ്ങനെയുള്ള പല പ്രശ്നം. അപ്പോൾ ഒരു ദിവസം ആലീസ് പറഞ്ഞു, ഞാനൊക്കെ പറഞ്ഞു, ആലീസ് പറഞ്ഞു, എൻ്റെ അയൽവക്കത്ത് അന്ന് ആ റോസിലി ജെസ്സിയൊക്കെ കന്യാസ്ത്രീ ആവാൻ പോയി. ആ കന്യാസ്ത്രീ ആവാനൊക്കെ പോയപ്പോൾ അവർ എന്നെ വിളിച്ചതാ, ആലീസ് നീയും വാ. അപ്പം ഞാൻ ഒന്നും ഉണ്ടല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കുക, മകനും ഉണ്ട് അവിടെ, മകൻ്റെ ഭാര്യ ഉണ്ടൊക്കെ. ഇതിപ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ എന്താ, മകൻ എത്ര മണിക്ക് വരണം, മകൻ്റെ ഭാര്യ പറയണത് കേൾക്കണം, മകൻ്റെ കുട്ടികളോട് നമ്മൾ പറഞ്ഞാൽ അതനുസരിക്കാണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ 16-ാം തീയതി വരാമെന്ന് പറഞ്ഞാൽ 18-ാം തീയതി വരിക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേ സമയത്ത് ഒരു കന്യാസ്ത്രീ ആയിട്ട് പോയാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടാവുമ്പോൾ. അപ്പോൾ അവർ ജർമ്മനിയിൽ വളരെ സന്തോഷമായിട്ട് ഈ സൂസനും അവരൊക്കെ നിൽക്കുക, ആ ജേസിയൊക്കെ. എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു, അന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണീന്നൊരു തുള്ളി വെള്ളം ചെറുതായിട്ട്. അതാണ് എന്നെ ചീത്ത പറയുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു. എങ്കിൽ വഴക്ക് പറഞ്ഞില്ല, എനിക്ക് ഇതാകാമായിരുന്നു. ഒരു നിമിഷം ഉണ്ടാതിരുന്നു. ഇവൻ മകൻ അപ്പച്ചൻ സമാധാനമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞു, അല്ലടാ അമ്മച്ചി പറഞ്ഞതിൽ അതാ പറയണേ, അഥവാ അങ്ങനെ അമ്മച്ചി കല്യാണം കഴിക്കാതെ കന്യാസ്ത്രീ ആയാലും ഞാൻ ഉണ്ടാവും അപ്പച്ച, മനസ്സിലായില്ലേ? എനിക്ക് കഥ മനസ്സിലായില്ല. അമ്മച്ചി കന്യാസ്ത്രീ ആയാലും ഞാൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ. എന്ന് പറയല്ല. ഇത് പറഞ്ഞിട്ട് അവൻ അവൻ പോയി, കാരണം അവൻ അടിയുള്ളത് മനസ്സിലായി. അവന്റെ പിന്നാലെ അവന്റെ ഭാര്യയും പോയി, മനസ്സിലായില്ലേ? ഇനി ഈ റൂട്ടിൽ നിന്നാ ശരിയാവില്ല. ഞാൻ അപ്പം എൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിരിച്ചു. ഞാൻ ചിരിച്ചു, എൻ്റെ മകനാ, അത്യാവശ്യം കാര്യങ്ങൾ അവനും അറിയാം. അപ്പം ആലീസ് പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, ഈ ബുദ്ധിബോധം എന്ന് പറയുന്നതിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബുദ്ധിയും ബോധമുള്ള ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ ഒരു ചെറിയ പൊട്ടം കളിയാണ്, ഒരിക്കലും അങ്ങനെ അത് അവന് അത് അനുവദിച്ചുകൂടാ പറയാനായിട്ട്. പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾ അവനെ ഇത് അത്ര മോശമാണ് നിങ്ങൾ, അതാണ് എന്നൊക്കെ പറഞ്ഞു ഇവള്. ഞാനപ്പോൾ ചിരിച്ചിട്ട് ബോധമില്ലാണ്ട് വന്ന് ഞാൻ വന്ന് കിടന്നുറങ്ങി. പിന്നെ ഇവളുടെ പ്രശ്നം മുഴുവനും ഇതിനി ഞാൻ വല്ലവരോടും പറയുന്നു. എനിക്ക് അങ്ങനെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ആ ഇല്ല. അപ്പൊ ഞാൻ ഇത് എല്ലാവരോടും പറയുമോ എന്നുള്ളതാണ്. എനിക്കൊരു കാര്യമുണ്ട്, സ്വന്തം വീട്ടിലാണെങ്കിലും തമാശയാണെങ്കിലും ഞാൻ ഒരു മൈക്ക് വാടകയ്ക്ക് എടുത്തു വെച്ചിട്ട്, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു വയറുവേദന, അത് ഭയങ്കര, കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യം എന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ. അപ്പോ ഞാൻ വേഗം ഉടനെ ടൗണിൽ പോയി പറഞ്ഞു, അവിടെയുള്ള ആള് പിന്നെ വേറെയുള്ളവള. അപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ആരിസ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ, കന്യാസ്ത്രീ ആയാലും അവൻ സോനുണ്ടാവൂലേ, അങ്ങനെ അത് ആലീസിന് മനസ്സിലാവുക. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പക്ഷെ ആലീസൊക്കെ അത് ആ നേരം പോക്കിലെടുത്ത് എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് അതൊക്കെ അവളും ആ നേരം പോക്കിൽ എടുക്കുന്നത്, ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ ചേച്ചിക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് കട്ടക്ക് കട്ടക്ക് രണ്ടുപേരും അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില യുദ്ധങ്ങളും രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പം ചിലപ്പോൾ പറയും, ഞാൻ ഈ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ പറയാം. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന, ഇപ്പം ചിലപ്പോൾ ആലീസ് പറയും, ഒരു ബുദ്ധിയില്ല ബോധമില്ല, എന്തിനാ പഠിക്കേണ്ട, പഠിക്കാത്ത ആൾക്കാർക്കുണ്ടാവും വലിയ ബുദ്ധിയും ബോധമൊക്കെ, പുസ്തകത്തിലുള്ളത് തന്നെ പഠിക്കണമെന്നുണ്ടാ. അപ്പോൾ സോനു മോൻ ചോദിച്ചു, അതെന്തമ്മച്ചി? അല്ല അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി എന്തായി പറയണേ, 10-18 വർഷം അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുവരുന്നത്, ഈ പഠിപ്പുള്ള മമ്മൂട്ടിയും മോഹൻലാലും അല്ലെങ്കിൽ ജഗദീഷും മുകേഷും ഒക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇങ്ങനെയുള്ള ആൾക്കാർ, എന്നിട്ട് ഈ 8ാം ക്ലാസ്സുകാരെ അവരെ കൊണ്ടുവന്നിരുന്നില്ലേ? അപ്പം അതെന്താ? അതാ ഒരു പേടിയില്ല. ആ അത് അപ്പച്ചൻ്റെ ശക്തിയാണ്, ഒരു പേടിയില്ല ആരെയും. അപ്പോഴാണ് ആലീസ് പറഞ്ഞത്, ആലീസിൻ്റെ വീടിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു കൊച്ചാപ്പേട്ടുണ്ട്, ഏത് മൂർഖം പാമ്പിനെ അയാളെ എന്ന് കൊല്ലും. കാരണം എന്താ അറിയോ, അയാൾക്ക് അറിയില്ല ഏതിനെ വിഷമുള്ളതെന്നുള്ളത്, ബുദ്ധിയില്ല അത്ര അയാൾക്ക്. അപ്പോൾ ഒരു പേടിയില്ലാത്തവന് ഒരു ആരെയും പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും നമ്മളെ തലയിലുണ്ടെങ്കിലേ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കൊരു ഭയം വരുള്ളൂ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ അവ അന്ന് പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ അപ്പച്ചനൊന്ന് പ്രസംഗിച്ചില്ലേ, അതൊക്കെ ഒന്ന് ആലോചിക്കും. അപ്പം അത് തന്നെയാണ് ഇത് പറഞ്ഞത്, ഇയാൾക്ക് എന്ത് പ്രധാനമന്ത്രി ആര്, അവരാര്, ഇവരാര്, ഇയാൾക്ക് എല്ലാം ഒന്ന് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ട്രോളിംഗ് എന്ന് പറയുമല്ലോ, നമ്മൾ നമ്മളെ തന്നെ ട്രോളുക എന്ന് പറയുന്നത് നല്ലത്, അതാ നല്ലത്. നമ്മൾ നമ്മളെ പറ്റി പറയുമ്പോൾ മറ്റു ചില ആൾക്കാർക്ക് കൊള്ളും ഇല്ലേ? അതെ അതെ. പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ വീട്ടിലെ കഥകളാണ് പറയാറ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതെ തീർച്ചയായിട്ടും. പല സ്ഥലത്തും സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് കാര്യം അതാണ് ശരി, അല്ലാണ്ട് മറ്റവന്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായി ഇവന്റെ വീട്ടിൽ അതൊന്നും പറയേണ്ട കാര്യം, നമുക്ക് അങ്ങോട്ടും എത്തി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റഫുണ്ട്, ഒരുപാടുണ്ടല്ലോ, സ്വന്തക്കാരും ആൾക്കാരും വിവരില്ലാത്ത ആൾക്കാരൊക്കെ കുറേ ഉണ്ട് എൻ്റെ ആളുകള്. അപ്പോൾ ഒരു തിരുവോണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ആഘോഷത്തിലേക്കായിരിക്കും ഞാൻ വരുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചിരിച്ചിരിച്ചിനി വയറുവേദന എടുത്തു തുടങ്ങി. പ്രൊഡ്യൂസറോട് ചോദിച്ചാലോ, പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിലും അല്ല, ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ചിരിച്ച് ചിരിച്ച് എന്താ പറഞ്ഞത്, വയറുവേദന എടുക്കാൻ തുടങ്ങി. ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്. ഇത് ആലീസ് കേട്ടു നോക്കിയാ, ആ അവരെ അങ്ങോട്ട് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് വയറുവേദന ഇവിടെ വരുമ്പോ മുഖം ഇങ്ങനെ പിടിച്ചിരിക്കാം. പുറമേ ഉള്ള പെണ്ണുങ്ങളെ കാണുമ്പോ അങ്ങോട്ട് അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഞാൻ വല്ല കോളേജിലേക്കൊക്കെ ഉദ്ഘാടനത്തിന്, ഫൈനാൻസ് ഉദ്ഘാടനം പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, ഞാൻ അവിടെ കോളേജിലേക്ക് പോകുമ്പോൾ എന്നെ വന്ന് അവിടുത്തെ പിള്ളേർ ഒന്നായിട്ട് എന്നെ കൈമ പിടിച്ച് കയറ്റും, സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പിടിച്ചൊക്കെ കയറ്റും. അപ്പോൾ ഇവള് പറയുന്നത് വെച്ചാൽ ആലീസ് പറയുന്നത് ഈ പെൺകുട്ടികളുള്ള കോളേജില്ലേ അവിടെ വരുമ്പോഴാണ് ഞാൻ വല്ലാണ്ട് തളരണത്. ഞാൻ എന്തെന്ന് പറയാം മനസ്സിലായി, നമുക്ക് നമ്മൾ നമ്മൾ പോലും അറിയാത്തൊരു തളർച്ച വന്നു പോകുന്നതാണ്. ചെറിയൊരു സന്തോഷമുണ്ട് അത് വേറെ, ഞാൻ അത് കാരണങ്ങളൊന്നും പറയില്ല, തിരിച്ചൊന്നും പറയില്ല, വഴിക്കങ്ങ് പൊക്കോട്ടെ, അത് പൊക്കോട്ടെ അല്ലേ. അപ്പൊ ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം വലിയ ചിരി വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ചിരി മതി. കാരണം എനിക്ക് എന്റെ വീട്ടിൽ പോകേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്നെ ഇതുവരെ മറ്റേ കുട്ടികളെ പറ്റിക്കുന്ന പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പൊ ആലീസ് ചേച്ചിക്ക് എന്റെ ബുദ്ധിയും വിവരത്തിനെയും കുറിച്ച് അറിയാം ഏകദേശം. അപ്പൊ അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കില്ല. എന്നെ മിക്കവാറും നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇപ്പൊ ടിനിട്ടോം അങ്ങനെ പിഷാരടിയവരൊക്കെ ആയിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത്, ധർമ്മജനൊക്കെ ആയിട്ട്. ആരും അങ്ങനെ പെണ്ണായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ലായിരിക്കും. അല്ല വന്നാ എനിക്ക് ഇനി കുഴപ്പമില്ല, ഞാൻ ഇത്രയും കാലം ചോദിച്ചില്ല മതി, ഞാനും ഒരു ചേഞ്ച് ആലോചിച്ചോണ്ടിരിക്കും. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് കേൾക്കുമ്പോ എന്റെ പോലുള്ള ആളുകൾ അല്ലാത്തവരും കൂടെ ചിരിക്കുള്ളൂ അല്ലേ. കാരണം ഇയാൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഇയാൾക്ക് എന്തും തുറന്നു പറയാനുള്ള, ഭാര്യയുടെ കാര്യം വരെ തുറന്നു പറയാൻ അയാൾക്ക് മടിയില്ല, അതാണ് മനസ്സിലാക്കുക. അതേ സമയത്ത് ചില കള്ളത്തരങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ഇത്രയും പറയില്ല. എവിടെന്നെങ്കിലും ഒരു തട്ട് കിട്ടുകാരോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പൊ എന്റെ അടുത്തൊക്കെ ഒന്ന് രണ്ട് ഇത് ഇങ്ങനെ ചാറ്റിങ് വന്നപ്പോഴത്തേക്ക് എന്റെ അടുത്തൊക്കെ ഓണം എങ്ങനെ ആഘോഷിച്ചിരുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. എന്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് 4-5 മണിക്ക് എണീക്കാൻ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കുളമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അമ്പലക്കുളത്തിൽ പോയി കുളിക്കുക, പുതു വസ്ത്രങ്ങൾ ധരിക്കുക, എല്ലാം കൊളാക്കുന്നു എനിക്കറിയാം, പക്ഷെ കൊളണ്ടല്ലേ മൊത്തത്തിൽ കൊളാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പുതു വസ്ത്രധാരണം വെറുതെ കൊള്ളവല്ല. ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് പറയാറ്. പിന്നെ ശുഭവസ്ത്രം ധരിക്കുക, പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, പിന്നെ 18 കൂട്ടം കറി കൂട്ടി സദ്യ, അങ്ങനെ അങ്ങനെ എന്നൊക്കെയാവും ഞാൻ പറയാറ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട്? അല്ല, ഓണത്തിന് എന്തായാലും പച്ചക്കറി ആയിരിക്കും, പച്ചക്കറി ആയിരിക്കും. പിന്നെ ഓണം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. പലഹാരങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിലും അയൽവക്കത്തുനിന്ന് കൊണ്ടുവരും, അവിടെ എത്തും. ഓണത്തിന് എനിക്ക് 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള രാജൻ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കൂട്ടുകാരുണ്ട്, ഇപ്പം മരിച്ചു അയാൾ. ആ രാജൻ്റെ അവിടെ അവർ മൂശാരിമാരാണ്, പക്ഷെ അവരൊത്തിരി പണമുള്ള മൂശാരിമാരാണ്. അപ്പോൾ അവിടെ അതിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചാണം വഴിയുള്ള സ്ഥലത്ത് അവിടെ കാർത്തേനി മൂശാരിച്ചി, മറ്റേ ഗൗരി മൂശാരിച്ചി, ഇങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ മൂശാരിമാരല്ലാത്ത ആൾക്കാർ ഒക്കെ ആയിട്ട് ഓണക്കളി നടത്തുന്നവർ. അപ്പോൾ ആ ഓണക്കളി നടത്തുമ്പോൾ അതിൽ കുറേ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെയൊക്കെ ഒരു ഉത്സാഹവും ഒരു സന്തോഷവും നമുക്ക് കാണാം. ഒരു 3-4 ഓണം വരെയൊക്കെയാണ് വേണ്ടു, പക്ഷെ അവിടെ ഒരു 6-7 വരെയൊക്കെ അങ്ങനെ ആഘോഷിക്കും ജോലിക്ക് പോവാണ്ട്. കാരണം ഓണം കഴിയല്ലേ നല്ല സമയം ആ പ്രാർത്ഥന. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഈ സ്ത്രീ, എനിക്കൊരു 10-13 ഈ ഇവരിങ്ങനെ പാടും. അപ്പോൾ പാടുമ്പോൾ അതിൻ്റെ നടുവിൽ എൻ്റെ കൂട്ടുകാരൻ രാജൻ വന്നിരിക്കും. ഇങ്ങനെ ഇവരിങ്ങനെ വട്ടക്കളിയാണ്. അപ്പോൾ അവൻ വന്നിങ്ങനെ ഇരിക്കും, ഇങ്ങനെ ചിരിച്ചിരിക്കും. അപ്പം അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതുപോലെ ആ നടുവിലൊന്ന് വന്നിരിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? അതൊരു കുട്ടിയുടെ ആഗ്രഹമാണ്. അത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ ആ രാജനിപ്പോൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. അപ്പോൾ ആ സമയത്ത് ഓണക്കളി, അതൊക്കെ എൻ്റെ പാട്ടുകൾ വല്ലതറിയോ? ഓണപ്പാട്ട് ഒന്നാം ദേവി തിരുദേവി നിനക്കിപ്പൂ തന്നേതാര്, എനിക്കാരും തന്നതല്ല ഞാനൊടിച്ച് ചൂടിയതല്ല, അങ്ങനൊരു പാട്ട്. കെട്ടിച്ചോടി നിന്നെ വാഴിച്ചോടി നിന്നെ കുട്ടിക്ക് മോതിരം തന്നിട്ടില്ലേ, ഇതൊക്കെ അന്ന് കാലത്ത് ഞാൻ കേട്ട വരികളാണ്. ഇന്നും അതെൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ പ്രായമുള്ള അന്യജാതിക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അവരുടെ മനസ്സിൽ ഇതൊന്നുമില്ല. ഞാൻ അതുവരെ ശ്രദ്ധിച്ചിരുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതൊക്കെയായിരുന്നു ഞാൻ ചുറ്റുവട്ടം കണ്ടിരുന്നത്. ഓണക്കളി കളിക്കുന്ന അവരുടെ മനസ്സ് വരെ ഞാൻ അന്ന് കണ്ട ആളാണ്. ഈ 6 ദിവസം ഓണക്കളി കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഇതുണ്ട്. ഇത് ഈ ഓണം ആ കടം നമുക്കറിയാലോ. അതെ അതെ. അപ്പോൾ അതൊക്കെ ആ ഒരു നിറവിന്റെ സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഞാൻ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗ്രാമമാണ് പൊർത്തുശ്ശേരി. പൊർത്തുശ്ശേരി. എൻ്റെ വീട് എന്ന് പറയുന്നത് കൂത്തുപറമ്പ് എന്ന് പറയും. അപ്പോൾ കൂത്തുപറമ്പും പൊർത്തുശ്ശേരിയും തമ്മിൽ പന്ത് കളി മത്സരം. ഓ ഓ ഓ. ഓണാഘോഷത്തോടാണ്. ഞാനൊന്നും വലിയ കളിക്കാരനൊന്നുമല്ല, പക്ഷെ ഞാനൊക്കെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കാറുണ്ട്. ആ കൂടും. പക്ഷെ ഒരു അവർ നമുക്ക് ഗോളടിക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കല്ലെറിഞ്ഞിട്ട് കൊണ്ട് പോരും. കാരണം അത് നമുക്ക് സങ്കടം പിടിച്ച കാര്യമാണ്. അവരൊക്കെ നമ്മുടെ കൂട്ടുകാരാണ്. അതിൽ പൊർത്തുശ്ശേരിക്കാരും ഈ പറഞ്ഞ കൂത്തുറമ്പിലുള്ള ആളുകളും. ഇപ്പം അതിലൊക്കെ കുറേ പേര് പോയി കഴിഞ്ഞു. മനസ്സിലായി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അന്നും ഈ രണ്ട് പേരുണ്ട്. ഒരു ആശാരി കൃഷ്ണൻകുട്ടി, അയാൾ ഇത്തിരി പെണ്ണിൻ്റെ പോലെയൊക്കെ സംസാരിക്കുന്ന ആളാണ്. അയാൾ വേറൊരാളെ, അവർ രണ്ടുപേരും ഈ സ്ത്രീകളുടെ കൂടെ ഡാൻസ് കളിക്കും. ഓണക്കളി കളിക്കും. അന്ന് കൂത്തുപറമ്പിലത്തെ ഓണത്തിൻ്റെത് കഴിഞ്ഞാൽ പിന്നെ പൊർത്തുശ്ശേരി പോകും. പൊർത്തുശ്ശേരി എന്ന് വേറെ സ്ഥലത്തേക്ക് അങ്ങനെ പോയി 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 അവസാനം ഘട്ടം ഘട്ടമായിട്ടുള്ള ഓണാഘോഷങ്ങൾ പല സ്ഥലങ്ങളിലും ഓണക്കളി ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ ഓണക്കളിയുടെ പാട്ട് മൈക്ക് വെച്ച് പാടലായി. പിന്നെ ഓണക്കളി മത്സരമായി. പല സ്ഥലത്തു നിന്നും ഇവിടെ വന്ന് കളിക്കുക, ഇവിടുന്ന് അവിടെ പോയി കളിക്കുക. അന്ന് ഓണക്കളി കളിക്കാൻ ആർക്കും നാണക്കേടുണ്ടായിരുന്നില്ല. ഇല്ല, നമ്മുടെ വീട്ടിലെ ഒരു ആഘോഷം പോലെ നാട്ടിൽ. ഇന്നിപ്പോ ആൾക്കാർ ഇങ്ങനെയുള്ള ഓണക്കളിയൊക്കെ കളിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല. ഇന്ന് അവർക്ക് ആ ഡ്രസ്സും ആ സ്ഥലവും കാര്യങ്ങളും സ്റ്റേജും വേണം എന്നായി. അത്രേ. വേറൊരു രീതിയിലേക്ക് മൊത്തത്തിൽ മാറി അല്ലേ? എല്ലാം മൊത്തത്തിൽ മാറി. അപ്പൊ പണ്ടത്തെ ആ ഒരു ഓണമാണ് ഇപ്പോഴും തിരുവോണമായിട്ട് മനസ്സിലുള്ളത്. അത് മനസ്സിൽ നിറഞ്ഞ ഒരു ചെറിയ കുട്ടിയായിട്ട് നിന്നുകൊണ്ട് ഒരു 13-14 വയസ്സിൽ നിന്നുകൊണ്ടുള്ള ഓണപ്പാട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അതായിരുന്നു ശരിക്കും പറഞ്ഞ ആഘോഷം, ഒരു നിറവ് എന്ന് പറയുന്നത് അല്ലേ? അതെ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള ഈ പറഞ്ഞ പോലുള്ള പാട്ടുകളോ അതൊന്നും അവർക്കറിയില്ല. അവർ കാണുന്ന ഓണക്കളി മറ്റേ നമ്മുടെ സിനിമാ താരങ്ങളുടെ ഓണക്കളിയല്ലേ? സിനിമാ താരങ്ങള്, സീരിയൽ താരങ്ങളുടെ ഓണക്കളി, ടി വിയിലുള്ള പിന്നെ ഈ ഓണക്കളിയൊക്കെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആയിട്ട് എടുത്തു തുടങ്ങി. അതെ, ഓണാഘോഷം പരിപാടികൾ, കോമ്പറ്റീഷൻസ് അങ്ങനെ ഇവര് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോ പിന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എങ്ങനെയെങ്കിലും ഒരു ആഘോഷം നടത്തണ്ടേ, അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോവാറുണ്ട്. അത് വേറെ രീതിയിലുള്ളൊരു ആസ്വാദനം. ഞാൻ ഈ സിനിമാ നടനായിട്ടും ഇതും ഒക്കെ ആയി അങ്ങനെ കുറേ ഉദ്ഘാടനങ്ങൾക്ക് ഇങ്ങനെ പോവും. പിന്നെ ഉദ്ഘാടനം ചെയ്ത് ചെയ്ത് വയ്യാണ്ടായി. MP ലൈഫ് എങ്ങനെ ആസ്വദിച്ചായിരുന്നു? ഞാൻ മുമ്പ് മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. മുനിസിപ്പൽ കൗൺസിൽ മനസ്സിലായില്ലേ? മുനിസിപ്പൽ ഇലക്ഷൻ, പഞ്ചായത്ത്. അപ്പോൾ ഞാൻ ഇലക്ഷൻ നിന്നു. 2-ലെ അടയാളത്തിൽ. അതെന്തിനാ നിന്നേന്ന് ചോദിച്ചാൽ അന്നൊരാളാവാൻ വേണ്ടി നിന്നതാണ്. നമ്മള് ആൾക്കാർ ശ്രദ്ധിക്കണം അറിയട്ടെ ആൾക്കാർ. അപ്പൊ അങ്ങനെ നിന്നു. അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ആ കൗൺസിലർ സ്ഥാനം കഴിയാറാവുമ്പോഴേക്കും ഞാനത് സിനിമാ നിർമ്മാതാവായി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ MP ആയിപ്പോ, മെമ്പർ ഓഫ് പാർലമെന്റ്. ഒരു സിനിമാ നടനായ ഞാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ തനി സിനിമക്കാരനാണെന്ന് ധരിക്കും. സത്യല്ലേ? അപ്പൊ പിന്നീട് ഇവരൊക്കെ പറയും, ഈ ഇന്നസെൻറ്റിനെയൊക്കെ വല്ലവർ വോട്ട് ചെയ്യും, ഇയാളൊക്കെ എന്തിനു വെറുതെ എന്നുള്ളത് അവർ പറയും. അപ്പോൾ അതൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ട് എനിക്ക്. പക്ഷേ നമ്മളപ്പോഴേക്കും ഈ സംഘടന ഒരു പാഠവും കൊണ്ടു നടക്കാനുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതെ അതെ, നയിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് തന്നെയല്ല, അമ്മ പോലൊരു സംഘടന ഇത്രയും വർഷത്തോളം കൈ കൊണ്ട് നടക്കുക. അതിൻ്റെ അകത്ത് കീരി, പാമ്പ്, നീർക്കോലി, പലജാതി ഇതുകളുള്ളതാണ്. അതിനൊക്കെ കൊണ്ട് ഒരുമിച്ച് കൊണ്ട് നടന്നില്ലെങ്കിൽ താലോലിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ ടീം കൊടുക്കും. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ പലരോടും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇരിക്കാറുണ്ട്. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ഭയം കൊണ്ടല്ല. കാരണം അവർക്കറിയാം, ബഹുമാനം എന്ന് പറഞ്ഞാൽ ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പാർലമെൻറ്റ് അംഗമായി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം. ആ രോഗം എൻ്റെ ഭാര്യയ്ക്കുണ്ടായി. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കാശുള്ള കാരണം കൊണ്ട് ഒരു ദിവസം സുപ്രഭാതത്തിൽ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പോൾ മാമോഗ്രാം ടെസ്റ്റ് നടത്തി. അപ്പോൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ചെറിയ പ്രശ്നം. അപ്പം തുടക്കമാണ്. ഇനിയും 2 കൊല്ലം കഴിഞ്ഞാലാണ് അത് കുറച്ചും കൂടി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു ഓപ്പറേഷൻ അത് മാത്രം എടുത്ത് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ ഗംഗാധരനായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഗംഗാധരൻ എന്നോട് പറഞ്ഞു, ഇന്നസെൻറ്റിനിപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഞാൻ ഈ പാർലമെൻറ്റ് എം പി ആവുന്നതിനേക്കാളും മുമ്പ് തന്നെ പാലിറ്റീവ് കെയർ ഉണ്ട്, ആൽഫ പാലിറ്റീവ് പെയിൻ പാലിറ്റീവ്, ഞാൻ അതിൻ്റെ ഒരു ആളാണ്. നൂറുദ്ദീൻ എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ചെയർമാൻ, ഞാനും അതിൻ്റെ സ്ഥാപകരിൽ ഒരാളാണ്. അപ്പം എന്നെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ സഹായിക്കാനും മറ്റേനൊക്കെ പോകാറുണ്ട്. ചില ആളുകൾ എനിക്ക് പൈസ എന്നോട് പറയും, ഇന്നസെൻ്റ് എന്തായാലും ഇടപെട്ട ഒരു സംഭവമാണെങ്കിൽ അത് ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് ഗൾഫിൽ നിന്നൊക്കെ കാശ് അവർക്ക് കൊടുക്കും. അവിടെ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഗംഗാധരനുണ്ട് അതിനകത്ത് എൻ്റെ പോലെ തന്നെ. അപ്പോൾ ഗംഗാധരൻ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെൻ്റ് അപ്പോൾ അന്ന് ചിത്രധാര അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ട് അവിടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യണം ഈ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക, മാമോഗ്രാം മെഷീൻ, അതായത് സ്ത്രീകൾക്ക് സാധാരണ വരുന്ന അസുഖം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ അത് ഇന്നസെൻറ്റിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായപ്പോൾ കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്തു, അല്ലാണ്ട് വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓ ഒരുപാട് പേര് പാടത്ത് പുല്ല് വലിക്കുന്നവരും ചാക്ക് ചോക്കുന്നവരും ഈ പറഞ്ഞ നെല്ലൂത്ത് ഒരുപാട് സ്ത്രീകൾ ഇതിന് കാശ് കൊടുത്തു വേണം മാമോഗ്രാം ടെസ്റ്റ് നടത്തുന്നത്. ഫ്രീ ആയിട്ടാണെങ്കിൽ അവർക്ക് പോയി ചെയ്യാം, ഉപകാരമാവും. അമേരിക്കയിലൊക്കെ ഇത് അവരൊരു 20-25 വയസ്സാകുമ്പോഴേക്കും എല്ലാ സ്ത്രീകളും ചെയ്യും, ടെസ്റ്റ് ചെയ്ത് നോക്കും. ആ ടെസ്റ്റ് ചെയ്ത് നോക്കും അവർ. അപ്പോൾ ഇവിടെ ചെയ്യാത്തതിൻ്റെ കാരണം വെറുതെ പോയി കാശ് കൊടുത്ത് മുടക്കാൻ തയ്യാറല്ല അവർ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്കമാലി, ചാലക്കുടി, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ആലുവ ഈ സ്ഥലങ്ങളിൽ മാമോഗ്രാം മിഷൻ സ്ഥാപിച്ചു. അപ്പോൾ ഒരു 3-4 ലക്ഷം രൂപ വേണം ഓരോന്നിനും, മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്തു. മാത്രമല്ല അവിടെയൊക്കെ ഇപ്പോൾ ആളുകൾ വരുന്നു, ടെസ്റ്റ് നടത്തുന്നു, അസുഖം തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടുന്നു. ഇതൊക്കെ നമ്മൾ അതുപോലെ കുടിക്കാനുള്ള വെള്ളം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കുടിവെള്ളം ഈ പറഞ്ഞതുപോലെ എവിടെയോ പോയി കൊണ്ടുവന്ന് കുടിക്കുന്ന മലമ്പ്രദേശങ്ങളുണ്ട്, തീർച്ചയായിട്ടും അവിടെയൊക്കെ വെള്ളം. അതുപോലെ എത്ര വർഷങ്ങളായിട്ടും ഇലക്ട്രിസിറ്റി കിട്ടാത്ത സ്ഥലങ്ങളാണ് അവിടെ ഇലക്ട്രിസിറ്റി. എൻ്റെ അപ്പൻ്റെ കാശൊന്നല്ലോ, നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കും. അങ്ങനെ ഈ ആദിവാസികൾ അവിടെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള ഒരുപാട് കാര്യം. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് ഉള്ളൊരു സുഖം ഇപ്പോഴും ഉണ്ട്. അപ്പം ചോദിക്കും, എന്നിട്ട് പിന്നെ ഇപ്പോൾ നിന്നപ്പോൾ തോറ്റേന്ന് ചോദിക്കും. അന്ന് അത് ഞാൻ പറയാം, അതൊക്കെ അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ഇത് ചെയ്തതുകൊണ്ടായിരിക്കാം, അത് ചിലപ്പോൾ അല്ല, ഇതിപ്പോൾ അവരുടെ ഇത് വേറൊരു തരത്തിലുള്ളതാണ്, ഇലക്ഷനല്ലേ. അപ്പോൾ അത് അന്ന് അങ്ങനെയാണ്. അപ്പം എനിക്ക് ഒരു മനസ്സംതൃപ്തി, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമ്മൾ ചെയ്യേണ്ടേ അതൊക്കെ. പിന്നെ തീർച്ചയായിട്ടും അത് തന്നെ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെറിയൊരാൾ വിചാരിച്ചത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാറ് മാത്രം വിചാരിച്ചുകൊണ്ട് നടന്നാന്ന് തോന്നുന്നു. എം പിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതെ, അവരെ കൊണ്ടൊന്നും ഇന്നുവരെ ചെയ്യാൻ നടന്നിട്ടില്ല. നമ്മളെ നമുക്ക് കയറി പിടിച്ചു, നമ്മുടെ പാർട്ടിക്കാര്, അവർ നമ്മുടെ പാർട്ടിക്കാർ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ വാക്ക് കൊടുത്തുല്ലോ എന്ന് പറഞ്ഞു, എന്നാ പിന്നെ അത് തന്നെ മതി എന്ന് പറഞ്ഞു, അവർ സമ്മതിച്ചു. അതെ, പക്ഷേ അങ്ങനെ ഒത്തിരി പേർക്ക് പ്രയോജനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും തിരുവോണമായിട്ട് കുറേ നന്മ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ആലീസ് ചേച്ചിയെക്കുറിച്ച് സംസാരിച്ചു. അല്ല, ആലീസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നതും എനിക്കിഷ്ടമാണ്. അതെ, അപ്പോൾ എന്താണെങ്കിലും തിരുവോണമായിട്ട് നല്ലതായിട്ട് വിശേഷങ്ങൾ സംസാരിച്ചു. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ വന്ന് ചെയ്തു, എനിക്കും അത് തന്നെ വളരെ സന്തോഷമുണ്ട്. ഞാനും ശരിക്കും ഭാഗ്യം ചെയ്ത ഒരാളാണെന്ന് പറയാം, സാറിനെ പോലെ ഒരാളെ മുമ്പിൽ കിട്ടാനും കുറച്ച് സംസാരിക്കാനും ഒക്കെ ആയിട്ട്, പ്രത്യേകിച്ച് തിരുവോണ ദിവസമായിട്ട്. നമുക്ക് ഇതിനൊരു അവസരം ഉണ്ടാക്കി തന്നതാരാ? നമ്മുടെ കൗമുദി ചാനലാണ്. കൗമുദി ചാനൽ, ആ ചാനലിനോടുള്ള നന്ദി ഞാൻ എൻ്റെ വകയും കൂടി അറിയിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് സമയം വയറ് വേദനിക്കാൻ പാകത്തിന്, ചിരിക്കാൻ പാകത്തിനും രസിക്കാൻ പാകത്തിനും ഉള്ളൊരു സമയം തന്നതിന് വളരെയധികം നന്ദി പറയുകയാണ്. ചേച്ചിയോട് പ്രത്യേക അന്വേഷണം പറയണം, മോനോട് അന്വേഷണം പറയുക.